പ്രധാനപ്പെട്ട കൈഗർ എന്ന് പറഞ്ഞൊരു വണ്ടി ഇപ്പോൾ എടുത്തായിരുന്നു. എടുക്കാൻ കാര്യം എൻ്റെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനിയുടെ വണ്ടി ആക്സിഡൻ്റ് ആയി. അപ്പോൾ ആക്സിഡൻ്റ് ആയി എനിക്ക് അവിടെ നിന്ന് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടായി. ഇപ്പം ഞാൻ ഒരുവിധമുള്ള എല്ലാ ഷോറൂമിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു പുതിയൊരു വണ്ടി എടുക്കാനായിട്ട്. ഏത് വണ്ടിയായാലും എനിക്കൊരു 15 lakh ബഡ്ജറ്റാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ആ റേഞ്ചിൽ ഞാൻ എടുക്കാൻ പോയി, പല ഷോറൂംസിലും പോയി. ലാസ്റ്റ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇവിടുത്തെ ഷോറൂമിനെ കുറിച്ച് നല്ലൊരു ഇത് കിട്ടിയത്, റിവ്യൂസ് ഉള്ളതായിട്ട് ഞാൻ കണ്ടു കൊല്ലത്തെ റിനോയിൽ. അങ്ങനെ കൊല്ലത്തെ റിനോയിൽ വരികയും ആ റിവ്യൂ പോലെ തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ സ്റ്റാഫുകൾ എൻ്റെ അടുത്ത് പെരുമാറിയ രീതി, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവരെ കംഫർട്ടായി വണ്ടിയെക്കുറിച്ച് അവർ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു. റാദർ ദാൻ പുഷിംഗ് ദ സെയിൽസിനെ കാട്ടിയും അവർ വണ്ടിയെക്കുറിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് അവരുടെ ഡീലിങ്സ് ഇഷ്ടപ്പെട്ടു, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാനത് എടുക്കുന്നത്. ഈ വണ്ടി എടുത്ത് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് നടുവിന് പ്രശ്നം വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ പല വണ്ടിയും യൂസ് ചെയ്തിട്ട് എനിക്കത് നല്ല എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കാനും എല്ലാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് ഈ കൈഗർ എന്ന് പറഞ്ഞ വണ്ടിക്ക് നല്ല സസ്പെൻഷനാണ്. എനിക്ക് ആ ബാക്ക് ബോണിൻ്റെ ഇഷ്യൂസ് ഇതൊന്നും എനിക്ക് ആ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും വരാറില്ല. അതുകൊണ്ട് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് കൈഗർ ഒരു നല്ല ചോയ്സ് തന്നെയാണ്. അതും എനിക്ക് 15 lakh ഒന്നും പോകേണ്ടി വന്നില്ല, വളരെ അതിന് എത്രയെങ്കിലും കുറവാണ് ആ വണ്ടി എനിക്ക് വേടിച്ച ആയത്. അത്രയും നല്ല വണ്ടി അത്രയും റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് മെയിനായിട്ട് കൂടുതലും കൊച്ചു ഓട്ടങ്ങളാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് നല്ല രീതിയിൽ മൈലേജും തരുന്നുണ്ട്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഈ പറഞ്ഞ കണക്ക് 1 liter എഞ്ചിനാകുമ്പോഴത്തേക്ക് അതൊരു ചെറിയ പ്രശ്നമാണോന്ന്. പ്രശ്നമാണോന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നമാണോന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് എന്തുസിയാസ്റ്റ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഒരു ടർബോ ഇല്ലാത്ത നമുക്കത് കുറ്റം പറയാൻ പറ്റും. പക്ഷേ നമ്മൾ അതിനെ ഓടിച്ചു കഴിയുമ്പോൾ അതുമായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ അതിന് ഒരു കുഴപ്പവും ഇല്ല, വളരെ നല്ല വണ്ടിയാണ്. മോർ ഓവർ അതിന് നല്ല മൈലേജ് തരുന്നുണ്ട്. ഈവൻ കമ്പയർഡ് ടു ദാറ്റ് സെഗ്മെൻറ്റിന് എനിക്ക് നല്ല സസ്പെൻഷൻ, റോഡ് പ്രസൻസ്, പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒരു അട്രാക്റ്റീവ് ആണ് വണ്ടി. പിന്നെ മെയിനായിട്ട് യൂറോപ്യൻ ബ്രാൻഡാണ്. എല്ലാ രീതിയിലും ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് മൈലേജും കിട്ടുന്നുണ്ട്. ആൻഡ് താങ്ക് യു, അവിടുത്തെ സ്റ്റാഫുമാണ് എനിക്ക് ഏറ്റവും വളരെ സപ്പോർട്ടീവായിട്ട് നിന്നത്. അവരെല്ലാം നല്ല സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് റിനോയിലെ കൊല്ലം ഷോറൂമിൽ വന്ന് നിങ്ങൾ വണ്ടി എടുക്കുക, റിനോയുടെ വണ്ടി എടുക്കുക, നല്ല വണ്ടിയാണ്.